ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഇവസ്ക്രാഡിൽ യൂട്യൂബ് ചാനൽ ഈ കാണുന്ന കാഴ്ചയില്ലേ ഇതിപ്പോൾ ബാംഗ്ലൂരിലത്തെ ഒരു ഈവനിങ് ടൈമിൻ്റെ ഒരു ക്ലൈമറ്റാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ബാൽക്കണിയിൽ എപ്പോഴും വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈം ഇങ്ങനെ നോക്കിയപ്പോൾ ചെടികളൊക്കെ എന്തോ ഒരു വാടിയിട്ടുള്ള ഒരു ഫീല് തോന്നി അപ്പോൾ അതുമാത്രമല്ല ചെടിക്കൊക്കെ മണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഞാൻ കുറച്ച് കൊക്കോപ്പീറ്റ് പൗഡറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിനൊന്ന് ചെടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ടൈം പോയത് അറിഞ്ഞില്ല അപ്പോൾ വൈകുന്നേരത്തിനുള്ള കുക്കും ചെയ്യും വേണം അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് വിചാരിച്ചെന്ന ഒരു ചപ്പാത്തിയും അതിനുവേണ്ട ഒരു കറിയും കൂടി ഉണ്ടാക്കിയാലോ എന്ന് വീഡിയോ പുതിയതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വലത്തു ഭാഗത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അതുപോലെ ഓൾ എന്ന ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ വീഡിയോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവരും കൂടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഫീഡ്ബാക്കും കൂടി തരാൻ മറക്കല്ലേ കേട്ടോ മട്ടനും കൊണ്ട് ഒരു കൈമ ബാൾക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതുമാത്രമല്ല രണ്ട് പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു പച്ചമുളക് ഒന്ന് പോയി കിട്ടിയ ശേഷം നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതും കൂടിയിട്ട് നല്ലോണം റോസ്മെല്ല് പോകണം അതും കൂടി പോയി കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്തും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ അപ്പോൾ അത് വെന്ത് ഉടയണമെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം അതുമാത്രമല്ല ഹൈ ഫ്ലെയിം ഇടാനേ പാടില്ല വേവിക്കുമ്പോൾ എന്തും നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ പെട്ടെന്ന് അടിപിടിക്കും അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കും വേണം അപ്പോൾ ഞാനൊന്ന് തക്കാളി ഒന്ന് വെന്ത് വരുന്നതായിരിക്കും ഞാൻ ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വടിയും പിടിച്ചിട്ടും ഇല്ല അപ്പോൾ ഇതേമാതിരി നിങ്ങൾ അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് വന്നിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്താ പറയുക നമ്മൾ കൈമ ബോളിൽ വന്നിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് വേണ്ട ഉപ്പ് മാത്രം മതി നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പച്ച സ്മെല്ല് പോയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഒന്നൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും കൂടിയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ബ്രോഡ് ബീൻസാണ് ഇതിവിടെ കർണാടകത്തിൽ സ്പെഷ്യൽ ഒരൈറ്റമാണ് ഇത് വന്നിട്ട് സെപ്റ്റംബർ ടു ഏപ്രിൽ വരേക്ക് ഇതിവിടെ സീസൺ ടൈമാണ് ഇതിപ്പോൾ കേരളത്തിൽ കിട്ടുമെന്ന് അറിയില്ല കിട്ടണമെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് തന്നെ നിങ്ങൾ കറി ഉണ്ടാക്കണം ഇത് തോല് ഉലിച്ചിട്ട് അതിൻ്റെ പരിപ്പ് മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ടും കിട്ടും നമ്മൾക്ക് അതിൻ്റെ ബീൻസോട് കൂടിയിട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളതിങ്ങനെ തോല് ഉലിച്ചെടുത്തിട്ട് വേണം കറി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതിപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് കറി ഒന്ന് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ പരിപ്പും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മളിത് രണ്ട് ഐറ്റംസ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഇതാ ഞാനിപ്പോൾ ഒന്ന് കൈമ ബോളിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കൈമ ബോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ ഇടുന്നുണ്ട് അതിപ്പോൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ കൈമ എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാം അപ്പോൾ നമ്മളിത് കൈമ ബോളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് തിളവന്നതോട് നമ്മൾ ഈ കറിയും ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോൾ മട്ടനൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഞാൻ എന്താണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പക്ഷേ ഇത് തേങ്ങ ചേർത്തി തന്നെ ഉണ്ടാക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ഒരു ചെറിയൊരു തിള വന്നതോടുകൂടി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഇപ്പോൾ ഇതാ മല്ലിയാലിയും കൂടി ഒന്ന് വെതറി കൊടുത്ത് ഇപ്പോൾ ഉപ്പ് ഒന്ന് ചെറുതായിട്ട് ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ
കറി ഇപ്പോൾ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട എല്ലാ ഐറ്റംസിലും വെച്ച് കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈവനിങ് ടൈം ചെയ്തുകൊണ്ട് കറി മിച്ചമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗ് ഇഡ്ലിക്ക് കൂടിയോ ദോശ കൂടിയോ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വീഡിയോയുമായി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.